ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഈ ഞണ്ട് കറി എങ്ങനെ തയ്യാറാക്കാം എന്ന് കാണാം. മിഥുനം കർക്കിടകം, ഈ രണ്ട് മാസത്തിലും കടലിലെ ഞണ്ടിന് രുചി ഉണ്ടാവത്തില്ല. അത് പൈസ കൊടുത്ത് ആ സമയത്ത് വാങ്ങാത്തതാണ് നല്ലത്. ഒരുമാതിരി പഞ്ഞി കണക്ക് ടേസ്റ്റ് കാണത്തില്ല. ഇതിൻ്റെ തനതായ ടേസ്റ്റ് ഈ രണ്ട് മാസത്തിലും കാണത്തില്ല. പിന്നെ ഇത് ക്ലീൻ ആക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരുപാട് സമയം നമുക്ക് ചിലവാകുന്നത് ക്ലീനിങ്ങിന് വേണ്ടിയാണ്. ഇത് നമുക്ക് കായലിലെ ഞണ്ട് വളർത്തുന്ന സ്ഥലത്തെ കാര്യമല്ല ഈ രണ്ട് മാസം. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, ചെറിയ ഉള്ളി, വലിയ ഉള്ളി, ഇതിൻ്റെ കാല് തല്ലണം. തല്ലിയിട്ടാണ് കറി വയ്ക്കേണ്ടത്. എണ്ണ ചൂടാകുമ്പോൾ പട്ട, ഗ്രാമ്പ്, പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. പച്ചമുളക്, ഉള്ളി, സവാള ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ശകലം സജ്ജീരകം ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാല 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഒരു വലിയ തക്കാളി ഇട്ട് കൊടുക്കാം. ഞണ്ട് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇടാം. മല്ലിപ്പൊടി ഇടാം. മുളക് പൊടി ഇടാം. കലക്കി വെച്ച് മസാല ഒഴിക്കാം. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട് കുതിർത്ത് വെച്ച് അരച്ച് ഈ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അരച്ച് വെച്ച കാഷ്യൂ നട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. കറി റെഡിയായി. കാഷ്യൂ നട്ടൊക്കെ ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ കറി റെഡിയായി. ഇത് തീ ഓഫാക്കാം. ഒരുപാട് സമയം വേവണം കേട്ടോ. ആ മസാലയിൽ കിടന്നിട്ട് ഒരുപാട് സമയം വേകുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് ഇതിലോട്ട് ഇറങ്ങുന്നത്, ഗ്രേവിയിലോട്ട്.